എല്ലാം തങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്തിട്ട് സതീശനെ മുൻനിർത്തി അനുനയ നീക്കം നടത്തി കാര്യങ്ങൾ തങ്ങളുടെ വഴിക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള സുധാകരന്റെ തന്ത്രങ്ങൾക്കാണ് വി എം സുധീരൻ തടയിട്ടിരിക്കുന്നത്. സുധീരന് ഏറ്റവും ഇഷ്ടമുള്ള പുതുതലമുറയിലെ രാഷ്ട്രീയക്കാരിൽ ഒരാളാണ് വി ഡി സതീശൻ. സുധീരനോടൊപ്പം കെ പി സി സി വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചയാൾ. തൻ്റെ രാഷ്ട്രീയ പ്രൊഫൈലിൽ താൻ ഒന്നാം സ്ഥാനത്ത് നിർത്തുന്ന ഒരാളാണ് വി എം സുധീരനെന്ന് തുറന്നു പറയുന്ന സതീശൻ. ആ സതീശൻ ഒന്നര മണിക്കൂർ ശ്രമം നടത്തിയിട്ടും തൻ്റെ തെറ്റുകൾ മുഴുവൻ ഏറ്റുപറഞ്ഞിട്ടും സുധീരൻ രാജി പിൻവലിക്കാൻ തയ്യാറാകാതെ വന്നതോടെ രാവിലെ ഒരു അനുനയത്തിൻ്റെ സ്വരമുണ്ടായിരുന്ന കെ സുധാകരൻ വൈകുന്നേരമാകുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി. അതായത് സുധാകരൻ്റെ ആ സ്വതസിദ്ധമായ രീതി, സുധീരൻ ആയതുകൊണ്ട് ആദ്യം ഈ സതീശൻ നടത്തുന്ന അനുനയ നീക്കത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ സംഭവിക്കട്ടെ എന്നുള്ള രീതിയായിരുന്നു. പക്ഷേ അതിൽ അടുക്കുന്നില്ല എന്ന് ബോധ്യപ്പെട്ടതോടുകൂടി ഹൈക്കമാൻഡിൻ്റെ സമ്മർദ്ദം അതിശക്തമായി സുധീരനെ അനുനയിപ്പിക്കണമെന്നുള്ള കാര്യത്തിൽ ഉണ്ടായതോടുകൂടി സുധാകരൻ വൈകുന്നേരം മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ സുധീരൻ കോൺഗ്രസ്സിന് ആവശ്യമില്ലാത്തയാൾ എന്ന നിലയിൽ തന്നെയുള്ള ഒരു പരാമർശത്തിലേക്കാണ് എത്താൻ ശ്രമിച്ചത്. അനുനയ നീക്കം ഞങ്ങൾ നടത്തി നോക്കി. ഓരോരുത്തർക്കും പലർക്കും പല വിധത്തിലുള്ള വിയോജിപ്പുകൾ ഉണ്ടാകാം എന്നൊക്കെയുള്ള മട്ടിൽ സുധീരനൊന്നും ഒരു അനിവാര്യതയല്ല എന്ന സൂചന നൽകുന്ന ഘട്ടമുണ്ടായി. പക്ഷേ അത് പിന്നെയും ഹൈക്കമാൻഡിൽ വല്ലാത്ത അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് സുധാകരൻ താരിഖ് അൻവർ സുധീരനെ കാണാൻ പോകുന്നത് വേണ്ട എന്നുള്ള നിർദ്ദേശം നൽകുമ്പോൾ കാണുക തന്നെ വേണം എന്നുള്ള നിർദ്ദേശം ഹൈക്കമാൻഡിൽ നിന്നുണ്ടാകുന്നത്. അപ്പോൾ ഈ സതീശൻ്റെ അനുനയ നീക്കം പാളിയതോടുകൂടി ഇനി താരിഖ് അൻവർ കൂടി പോയി നാണം കെടറോ എന്നുള്ള ഒരു നിലപാടായിരുന്നു സുധാകരൻ ഉണ്ടായിരുന്നത്. ഇനി വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ഭാവം അങ്ങനെയാണല്ലോ. ഞാനും സതീശനും മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാരും പിന്നെ സോഷ്യൽ മീഡിയയിൽ ഫാൻസും ഉള്ളതുകൊണ്ട് കാര്യങ്ങളെല്ലാം ഭദ്രമായി മുന്നോട്ട് പോകുമെന്ന് ധരിച്ചിരിക്കുന്ന ഇടത്ത് അതങ്ങനെയല്ല എന്ന് ഹൈക്കമാൻഡ് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് താരിഖ് അൻവറിനെ സുധാകരൻ പോകണ്ട എന്ന് പറഞ്ഞപ്പോഴും പോവുക തന്നെ വേണമെന്നുള്ള നിർദ്ദേശം ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. സുധീരനാണെങ്കിൽ ഗ്രൂപ്പില്ലാത്ത കോൺഗ്രസിനെ കേരളത്തിൽ സജീവമാക്കുന്നതിന് വേണ്ടി മുൻകൈയെടുത്ത ഒരാളെന്നുള്ള നിലയിൽ ഗ്രൂപ്പില്ലാ കോൺഗ്രസ് എന്ന പേരിൽ ഒരു പുതിയ നേതൃത്വം വന്ന് നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ തന്നെ പാടെ അവഗണിക്കുകയും ഗ്രൂപ്പിൻ്റെ നേതാക്കളായിരുന്ന ആളുകളുമായി അനുനയ നീക്കം നടത്തുകയും അവരുമായി പുതിയ പശ്ചാത്തലത്തിൽ രണ്ടു വട്ടവും മൂന്ന് വട്ടവും ഒക്കെ ചർച്ച നടത്തുകയും ചെയ്യുമ്പോൾ ഇവിടെ ഒരാളെ നോക്കുകുത്തിയാക്കി ഇരുത്തുന്നത് എങ്ങനെ എന്നുള്ള ചോദ്യം ഉയർത്തുക തന്നെയാണ് ചെയ്യുന്നത്. അത് ഹൈക്കമാൻഡിനും ബോധ്യപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഗ്രൂപ്പില്ലാത്ത കോൺഗ്രസിനെ കേരളത്തിൽ വളർത്തണമെങ്കിൽ മുന്നിൽ നിർത്തേണ്ടുന്ന ഒരാളെ സുധാകരൻ ബോധപൂർവം ചവിട്ടിത്താഴ്ത്താൻ ശ്രമിക്കുന്നു എന്നുള്ള ചിന്ത ഹൈക്കമാൻഡിനുണ്ടായതും അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. എന്തായാലും സുധാകരൻ്റെ ഈ സതീശനെ വച്ചുള്ള നാടകം കളിക്കൽ എല്ലാം ചെയ്തതിന് ശേഷം അനുനയം എന്ന് പറയുന്ന ആ തന്ത്രം, കാരണം കാര്യങ്ങളെല്ലാം നേടിയെടുത്തല്ലോ, പിന്നെ ഇതിനെ അനുനയിപ്പിച്ചതെന്ന് പറഞ്ഞിട്ട് നഷ്ടമില്ലല്ലോ. അവിടെയും തൻ്റെ ഇമേജ് കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. സതീശനെയാണല്ലോ പറഞ്ഞു വിടുന്നത്. ഇപ്പം നേരത്തെ തർക്കം ഉണ്ടായപ്പോഴും ഉമ്മൻചാണ്ടിയുടെ അടുത്തും രമേശ് ചെന്നിത്തലയുടെ അടുത്തുമൊക്കെ സതീശനാണ് പോയത്. എല്ലായിടത്തും സതീശൻ തന്നെയാണ്. അപ്പോൾ സതീശനെ മുൻനിർത്തിയുള്ള ആ നാടകം കളി അത് സുധീരൻ തിരിച്ചറിയുന്നുണ്ട്. വേണമെങ്കിൽ സുധാകരൻ വരട്ടെ എന്നുള്ളൊരു മനോഭാവം സുധീരൻ ഉണ്ടാകുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്.